കണ്ടോ ഇത്രയും പയറായിട്ടാണ് നമുക്ക് കിട്ടിയത്. എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു ഓസ്ട്രേലിയയിൽ കൃഷി ചെയ്യാൻ എളുപ്പമാണോ എന്ന്. സംഭവം ക്വീൻസ്ലൻഡിൽ എളുപ്പമാണ്, മെൽബണിൽ ഭയങ്കര ടാസ്കുള്ള പരിപാടിയാണ്. നമ്മൾ നല്ലോണം ടേക്ക് കെയർ കഴിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ വളർത്താൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ടേക്ക് കെയർ കഴിഞ്ഞ് ഞങ്ങൾ കുറേ പച്ചക്കറി വളർത്തി. ആ പച്ചക്കറിയിൽ ആകെ വളർന്നത് തക്കാളി മാത്രമാണ്. പിന്നെ ഇതേ ആ ഉണങ്ങിയ അതിനെന്താ പറയണ ബനാനയുടെ അതിനെന്താ പറയണ മലയാളത്തിൽ വാഴ വാഴ ഓക്കെ സോറി ഗൈസ്, ഞാൻ മലയാളം പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എനിവേസ് കുറേ സംഭവങ്ങളിട്ടു, സ്ട്രോബെറി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, അത് ഇതെന്ന് കഴിഞ്ഞിട്ട് കുറേ സംഭവങ്ങളിട്ടെങ്കിലും തക്കാളി മാത്രം ഞങ്ങൾക്ക് കുറേ തക്കാളി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും സ്ലഗ് തിന്ന് സ്ലഗിന് എന്നിട്ട് മലയാളത്തിൽ പറയാം ഒച്ചല്ലേ, ഒച്ച് തിന്ന് ഒച്ച് ഒച്ച് തിന്ന് തീർത്തു. ഇത്രയും തക്കാളിയാണ് നമുക്ക് കിട്ടിയത്. കണ്ടോ ഇവിടെ കുറച്ച് തക്കാളി ഉണ്ട്, ഇവിടെ കുറച്ച് ചീഞ്ഞ തക്കാളി ഉണ്ട്. ഞാൻ സ്ലഗ്ന്നല്ലേ, ഇതൊക്കെ സ്ലഗിൻ്റെ ഉഫ്, ഇതൊക്കെ സ്ലഗിൻ്റെ കളിയാണ്, വൃത്തിയായിട്ട് സ്ലഗ്. പക്ഷെ നമുക്ക് കുറേ കുറേ കുഞ്ഞു കുഞ്ഞു തക്കാളികളുണ്ട്. ഇത് ക്രിസ്മസ് കഴിയുമ്പോഴേക്കും നമുക്ക് പറിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് തോന്നുന്നത്. പിന്നെ അതെ ഒരു ക്യാപ്സിക്കം കിട്ടി. സർപ്രൈസോ എന്താണ് സർപ്രൈസ് പറയൂ കുട്ടി. ഓ കുക്കുംബർ, ലെബനീസ് കുക്കുംബർ അല്ലേ. ഉഫ് എന്താ മുള്ള്. പയറുണ്ടായിരുന്നല്ലോ, നമ്മള് പയർ ഇവിടെ എവിടെ നട്ടായിരുന്നല്ലോ. ഓ യാ ബീൻസ്, എനിക്ക് അറിഞ്ഞൂടാ സോറി ഗൈസ്, ഇത് ബീൻസ് ആണോ, ഇതിനുള്ള ബീൻസ് ആണേ. സോ ഇതാണ് ബീൻസ്. സോ ഗൈസ് ദിസ് ഇസ് ബീൻസ്. റോസു കാർഷകി ആണ്, കർഷകി അതെന്താ പറയണേ, ഫാമില് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്താ പറയണേ, കൃഷിക്കാരിയാണ്. അവൾക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല നോളജ് ഉണ്ട്. വേണ്ട പഴുക്കാത്ത തക്കാളി ഒക്കെ പറക്കേണ്ട നല്ല നോളജുള്ള വ്യക്തിയാണ്. പിന്നെ ഇവിടെ സ്വർണത്തിനേക്കാളും വലിയുള്ള സാധനമാണ് ദേ ഇത്, കറിവേപ്പ്. ഇത് കഷ്ടപ്പെട്ട് വളർത്തിയ കറിവേപ്പാണ് ഗൈസ്, കഷ്ടപ്പെട്ട് വളർത്തിയ കറിവേപ്പ്. സോ ആദ്യമായിട്ടാണ് സ്വന്തം ഫാമിലത്തെ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി പോണേ. ഓ മൈ ഗോഡ്, റോസ് നീ എക്സൈറ്റഡ് ആണോ? എന്തോരം പയറാണ്, ബീൻസ്, സോറി 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 ഗൈസ്. ഒരു 200-250 ഗ്രാം ഉണ്ടാവും റോസു, അര കിലോ ഉണ്ടാവും. ഇനി ഉണ്ടെന്ന് എവിടെയാണ് ഇന്ന് ബീൻസ് തോരനാണ്. എന്തോരം തക്കാളിയ റോസു, നമ്മള് ഈ വർഷം അല്ല, ഈ തക്കാളിക്ക് ഒരു പ്രത്യേക ഭംഗിയില്ലേ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തക്കാളി ഉണ്ടോ? ഇത് സോസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് തക്കാളി അല്ലേ. തക്കാളിക്ക് കിലോന് തക്കാളിക്ക് എത്രയാ? എത്രയുണ്ട്? $11 അല്ലേ. സോ തക്കാളിക്ക് $11 കേട്ടോ. $11 എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലത്തെ എത്ര രൂപയാ? നല്ല തക്കാളിയുടെ നല്ല ഫ്രഷ് ഫ്രേഗ്രൻസ് വരുന്നുണ്ടല്ലേ. കണ്ടോ ഇത്രയും പയറായിട്ടാ നമുക്ക് കിട്ടിയത്. ഓ മൈ ഗോഡ്, ബീൻസ് 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 ബീൻസ്. നമുക്കിത് ഇത്രയും ബീൻസ് ഉണ്ട്, നമുക്കിത് തക്കാളി ഇഷ്ടം പോലെ തക്കാളി ഉണ്ട്. ഇനിയും ഇതിൽ കുറേ ചെറിയ ചെറിയ തക്കാളീസ് ഉണ്ട് കേട്ടോ, കുട്ടി കുട്ടി തക്കാളീസ് ഉണ്ട്. ഒരു ക്യാപ്സിക്കം, അത് ജീവനില്ലാത്ത ക്യാപ്സിക്കം കേട്ടോ. പിന്നെ ഇതേ കുറച്ച് തക്കാളി ഇവിടെ. ഇതെന്താ ചെയ്യണ റോസു? കഴുകി വെള്ളം വാർത്തി കുടിച്ചു വെക്കാം. എവിടെ? ഒരു ബൗളില് വെള്ളത്തെ കളഞ്ഞു അവിടെ നിന്ന് കഴിക്കും.